ഈ രണ്ടാം തരംഗത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം ഇത് വായുവിലൂടെ പടരുന്നുണ്ട് നേരത്തെ നമ്മൾ എപ്പോഴും മാസ്ക് കൊണ്ട് തടയാൻ കഴിയും ഡ്രോപ്ലെറ്റ്സ് ഒഴിവാക്കിയാൽ തന്നെ പരമാവധി സുരക്ഷിതരായി ഇരിക്കാൻ കഴിയും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ വായുവിലൂടെ പടരുന്നു എന്ന ലാൻസെറ്റ് ജേണലിൽ അടക്കം പഠനം വരികയും അത് ഇവിടെയുള്ള വിദഗ്ധർ അടക്കം സംസാരിക്കുകയും ചെയ്തതാണ് ഡോക്ടർ രാജീവ് ജയദേവൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത് വായുവിലൂടെ പടരും അങ്ങനെയെങ്കിൽ ഈ മാസ്ക് ഇപ്പോൾ ഡോക്ടർ ശ്രീജിത്ത് പറഞ്ഞു നിർത്തിയ ഈ മാസ്ക് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാവുന്നത് അവിടെയുമാണ് എന്താണ് താങ്കൾക്കും ഈ പാനലിനും കൂട്ടിച്ചേർക്കാനുള്ളത് വൈറസ് വായുവിലൂടെ പടരും എന്ന് ആദ്യം പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ നിന്നുമാണ് നമ്മളാണ് ഒരു വർഷം മുമ്പ് ഇതേപ്പറ്റി ലേഖനങ്ങൾ എഴുതുകയും നമ്മുടെ പ്രതിരോധ നടപടികൾ അതുമായി ബന്ധപ്പെടുത്തിയാണ് കഴിഞ്ഞ ഒരു വർഷമായി നഴ്സുമാർക്കും ഡോക്ടർമാർക്കും പൊതുജനങ്ങൾക്കുമുള്ള പ്രതിരോധ നടപടികൾ ഏപ്രിൽ മാസം മുതൽ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ കേരളത്തിൽ നിന്നുമാണ് നമ്മൾ രാജ്യത്താകമാനം നമ്മൾ അയച്ചുകൊണ്ടിരുന്നത് അത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് എഴുതുന്ന കാലത്ത് ഒരു വർഷം മുമ്പ് എല്ലാവരും ചിന്തിച്ചിരുന്നത് പൊതുവെ ലോകമെമ്പാടും ചിന്തിച്ചിരുന്നത് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും പെറിക്കുന്ന ഈ തുള്ളികൾ വന്ന് വീഴുമ്പോഴാണെന്നും മറ്റുമൊക്കെ ആയിരുന്നു ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹം ഇന്നും നമുക്ക് ചുറ്റുമുണ്ട് പക്ഷേ എയറോസോൾ എന്ന് വിളിക്കുന്ന അതായത് നമ്മുടെ നമ്മൾ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ തൊണ്ടയിൽ നിന്നും അദൃശ്യമായിട്ടുള്ള ഒരു എയറോസോൾ ഉണ്ടായിരുന്നു മിസ്റ്റ് ആണ് കാണാൻ സാധിക്കുകയില്ല പക്ഷേ വളരെ നേർത്ത ഡ്രോപ്ലെറ്റുകൾ ഗ്രാവിറ്റി കൊണ്ട് ഗുരുത്വാകർഷണം കൊണ്ട് താഴേക്ക് വീഴാത്ത തരം മഴത്തുള്ളി പോലെ താഴേക്ക് വീഴാതെ അന്തരീക്ഷത്തിൽ തന്നെ മണിക്കൂറുകളോളം തങ്ങി നിൽക്കുന്ന അദൃശ്യമായിട്ടുള്ള മൂടൽ മഞ്ഞ് പോലെയുള്ള ഒരു പ്രതിഭാസത്തെയാണ് എയറോസോൾ എന്ന് വിളിക്കുന്നത് AERO SOL ഇത് ഏറെ ദൂരം പോകാൻ സാധ്യതയുണ്ട് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പക്ഷേ നേരത്തെ ഡോക്ടർ ശ്രീജിത്ത് പറഞ്ഞതുപോലെ നമ്മളൊരു കടൽ തീരത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല കാറ്റുണ്ട് തുറസായ സ്ഥലമാണ് അപ്പോൾ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാറ്റും വായുസഞ്ചാരം ഉള്ളതുകൊണ്ടും ഒരാളിൽ നിന്നുമുള്ള ഈ മിസ്റ്റ് വായുവിൽ ഡൈല്യൂട്ട് ചെയ്ത് പോവുകയുള്ളൂ നേരെ മറിച്ച് ഇതേ വ്യക്തികൾ ഒരു അടഞ്ഞ മുറിക്കകത്ത് ഇരുന്ന് ഒരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും ഇരുന്ന് കുറെ നേരം സംസാരിക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് വൈറസ് ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് മറ്റേയാൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും ഇതാണ് വായുവിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി തുമ്മിയില്ലെങ്കിലും ചുമച്ചില്ലെങ്കിലും മറ്റേയാൾക്ക് കിട്ടാം നേരത്തെ ശ്രീജി ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതായത് പലർക്കും ശാസ്ത്രീയമായ ജിജ്ഞാസയുള്ള ഒരു സമൂഹമാണ് നമ്മളുടേത് അവരിൽ പലർക്കും താല്പര്യമുള്ള ഒരു ചോദ്യമാണ് നേരത്തെ ചോദിച്ചത് അതായത് വാക്സിനുകൾ പുതിയ വൈറസുകൾ പുതിയ വകഭേദങ്ങൾ വരുമ്പോൾ വാക്സിനുകൾ നിഷ്ഫലമാകുമ്പോൾ എന്നുള്ള ചോദ്യം നിരവധി തവണ എന്നോട് തന്നെ ഒരുപാട് പേർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പൊ അതിനുള്ള ചോദ്യം ഞാൻ ഇതോട് ചേർത്ത് പറയാം നേരത്തെ ചോദിച്ചിരുന്നതായതുകൊണ്ട് അപ്പോൾ വാക്സിനുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒറിജിനൽ വേർഷൻ വൈറസിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത വൈറസ് ഉണ്ട് ഒറിജിനൽ വൈറസ് നമുക്ക് തന്നെ വിളിക്കാം ഈ ഒറിജിനൽ വൈറസിന്റെ ഘടനയുമായി ബന്ധപ്പെടുത്തിയാണ് വാക്സിനുകൾ ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ലോകത്ത് വിപണിയിലുള്ള 8-9 വാക്സിനുകൾ എല്ലാം തന്നെ ഈ ഒറിജിനൽ വൈറസിന്റെ ഘടനയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കിയ വാക്സിൻ പഴയ വൈറസിന്റെ ബേസിസിലല്ലേ ഇപ്പോൾ ഉണ്ടാകുന്ന വൈറസ് പുതിയതല്ലേ അതുകൊണ്ട് പഴയ വാക്സിൻ ഫലവത്താകുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് ആ ചോദ്യമാണ് ഇവിടെ ശ്രീ ചോദിച്ചതും അതിന്റെ ഉത്തരം ഞാൻ പറയാം വാക്സിനുകൾ നമുക്ക് തരുന്നത് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാണ് ശരീരത്തിന്റെ പ്രതിരോധം രണ്ട് രീതിയിലാണ് ഒന്ന് ആന്റിബോഡികൾ ഇടത്തേക്കായി ആന്റിബോഡി ആണെങ്കിൽ വലത്തേക്കായി ടീസെല്ലുകളാണ് ഈ രണ്ട് വിങ്ങുകളാണ് പ്രധാനമായി ഞാൻ സിംപ്ലിഫൈ ചെയ്ത് പറയാം ആന്റിബോഡികൾ ടീസെല്ലുകൾ ഇനി ഈ വേരിയന്റുകൾ വരുന്നതനുസരിച്ച് ഈ ആന്റിബോഡി വിങ് പൊതുവെ അല്പം വീക്കായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ വേരിയന്റ് വന്നു കഴിഞ്ഞാലും അവയ്ക്ക് നമ്മളെ ഇൻഫെക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറാനുള്ള കഴിവ് പക്ഷെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറിയ വൈറസിനെ നമ്മൾ നേരിടുന്നത് ടി സെല്ലുകൾ കൊണ്ടാണ് അതായത് മറ്റേ കൈകൊണ്ട് അപ്പൊ ഈ ടി സെല്ലുകൾ പൊതുവെ പുതിയ വേരിയന്റ് വന്നാലും നല്ല രീതിയിൽ പ്രതിരോധം നൽകും എന്നുള്ളതാണ് ഇതുവരെയുള്ള സൂചന പ്രത്യേകിച്ചും കേരളത്തിലും മറ്റുമുള്ള B117 UK വേരിയന്റ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ആ ഭാഗത്തുനിന്നും വന്ന വേരിയന്റ് B117 ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ വേരിയന്റിനെ തടുക്കാൻ നമ്മുടെ ഭാരതത്തിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള രണ്ട് വാക്സിനുകളും ഉത്തമമാണ് എന്ന് പഠന ഫലങ്ങളുണ്ട് ഓക്കെ ഞാൻ ഒന്നുകൂടി പറയാം കേരളത്തിൽ ഇന്ന് നിലവിലുള്ള വൈറസുകൾ നമ്മുടെ അറിവിൽ നിലവിലുള്ള എല്ലാ വൈറസുകളെയും തുരത്താൻ പോകുന്ന വാക്സിനുകളാണ് കേരളത്തിൽ ഇന്ന് ലഭിക്കുന്ന രണ്ട് വാക്സിനുകൾ അതായത് കോവാക്സിൻ